ചോദ്യങ്ങൾ ഇത്ര പോപ്പുലർ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എല്ലാ മതവിശ്വാസികളോടുമുള്ള പൂർണ്ണ ബഹുമാനത്തോടെ തന്നെ പറയട്ടെ നോക്കൂ മതം എന്നാൽ അടിസ്ഥാനപരമായി എന്തിലെങ്കിലും വിശ്വസിക്കുക എന്നാണ് അർത്ഥം ഒരാൾ ഞാൻ മതവിശ്വാസിയാണ് എന്ന് പറയുമ്പോൾ അവർ സ്വയം വിളിക്കുന്നത് വിശ്വാസികൾ എന്നാണ് അല്ലേ വിശ്വാസികൾ വിശ്വസിക്കുക എന്നാൽ എന്താണ് അതിനർത്ഥം നിങ്ങൾക്കൊരു കാര്യം അറിയില്ല പക്ഷേ എനിക്കറിയില്ല എന്ന് സമ്മതിക്കാൻ നിങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് നിങ്ങൾ അത് വിശ്വസിക്കുന്നു ഞാൻ പറയട്ടെ നിങ്ങൾക്കൊരു കാര്യം അറിയില്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൂടെ ഹലോ ശരിയല്ലേ എനിക്കൊരു കാര്യം അറിയില്ല ഞാൻ എനിക്കറിയില്ല എന്ന് പറയുന്നു കാരണം എനിക്കറിയില്ല എന്നത് വലിയൊരു സാധ്യതയാണ് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ മാത്രമാണ് അറിയാനുള്ള തീവ്രമായ ആഗ്രഹവും അറിയാനുള്ള അന്വേഷണവും അറിവിന്റെ സാധ്യതകളും നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത് എനിക്കറിയാത്തതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് കാരണമായിട്ടുണ്ട് ഇത് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ആത്മവിശ്വാസം തരുന്നു പക്ഷേ വ്യക്തതയില്ലാത്ത ആത്മവിശ്വാസം അപകടമാണ് ലോകത്ത് പല രീതികളിൽ ചുരുളഴിഞ്ഞു വരുന്ന ഒരു അപകടമാണിത് ഒന്നും അറിയാത്തവർ കൺമുന്നിലുള്ളത് കാണാൻ കഴിയാത്തവർ അവർക്ക് അങ്ങേയറ്റത്തെ ആത്മവിശ്വാസമുണ്ട് ഇത് അപകടമാണ് ഇഫ് യു യു സീ അറ്റ്ലീസ്റ്റ് മസ്റ്റ് ബി യുസ്റ്റ് ശരിയല്ലേ ഹലോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ചുരുങ്ങിയത് സംശയമെങ്കിലും ഉണ്ടാവണം പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് വിശ്വാസം നിങ്ങൾക്ക് തരുന്നത് ഇതാണ് വ്യക്തതയില്ലാത്ത ആത്മവിശ്വാസം എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിലെത്തിയത് ഒരുപാട് വഴികളുണ്ട് ഒരു തമാശ പറയട്ടെ ഓക്കെ അല്ലേ അതൊരു ഗൗരവമുള്ള ചോദ്യമാണ് നിങ്ങൾ വലിയ ഗൗരവത്തിലാണല്ലോ എനിക്ക് പേടിയാവുന്നു ന്യൂയോർക്ക് നഗരത്തിൽ ഇത് സംഭവിച്ചു ഒരു എട്ട് വയസ്സുകാരൻ ഉച്ചക്ക് സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ അവന്റെ അമ്മ വളരെ പുരോഗമനവാദിയായിരുന്നു തീർച്ചയായും അവർ സിംഗിളാണ് കുട്ടി വീട്ടിൽ വന്ന് ചോദിച്ചു അമ്മേ ദൈവമാണാണോ പെണ്ണാണോ നോക്കൂ ഇത് അമേരിക്കയിൽ വലിയൊരു ചർച്ചാ വിഷയമാണ് ദൈവമാണാണോ പെണ്ണാണോ എന്നത് അമേരിക്കയിൽ വലിയൊരു ചർച്ചാ വിഷയമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവരത് പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചതും അവസാനം എന്താണ് ഉണ്ടായതെന്നും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ വളരെ പുരോഗമനവാദിയായ ഈ അമ്മ ചിന്തിച്ചു രാജ്യത്ത് നടക്കുന്ന ലിംഗരാഷ്ട്രീയ ചർച്ചകളെ പറ്റിയൊക്കെ കുറെ ആലോചിച്ച ശേഷം പറഞ്ഞു രണ്ടും അത് കേട്ട് കുട്ടി വലിയ ചിന്തയിലായി കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് അവൻ വീണ്ടും ചോദിച്ചു അമ്മേ ദൈവം കറുത്തിട്ടോ വെളുത്തിട്ടോ നിങ്ങൾക്കറിയാലോ ഇതിനു മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ അവർ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചതാണ് കാരണം വംശീയ രാഷ്ട്രീയം വലിയൊരു വിഷയമാണ് അമ്മ രാജ്യത്തുള്ള വംശീയ രാഷ്ട്രീയത്തെ പറ്റി എല്ലാം ചിന്തിച്ചു ഏറെ നേരത്തെ ആലോചനക്ക് ശേഷം അവർ പറഞ്ഞു രണ്ടും അപ്പോൾ കുട്ടി പിന്നെയും ഗഹനമായ ചിന്തയിലായി കുറെ ആലോചിച്ച് അവൻ തിരിച്ചു വന്ന് ചോദിച്ചു അമ്മേ ദൈവം സ്വർഗാനുരാഗിയാണോ അല്ലയോ അവർ ജീവിതത്തിന്റെ ഈ വശത്തെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയം എല്ലാം ചിന്തിച്ച് മറുപടി പറഞ്ഞു രണ്ടും പെട്ടെന്ന് കുട്ടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കിട്ടിപ്പോയി കിട്ടിപ്പോയി അത് മൈക്കിൾ ജാക്സൺ ആണ് നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസത്തിൽ എത്തിപ്പെട്ടതെന്ന് എനിക്കറിയില്ല നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു ദൈവമില്ലാത്ത സംസ്കാരമാണ് ഈ സംസ്കാരത്തിൽ ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കർമ്മമാണ് ശരിയല്ലേ നിങ്ങൾ മറന്നിരിക്കുന്നു ഈ സംസ്കാരത്തിൽ ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കർമ്മമാണ് അതായത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തന്നെ സൃഷ്ടിയാണ് അവിടെ ഇരുന്ന് ആരും നിങ്ങളെ നിയന്ത്രിക്കുന്നില്ല നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും നിങ്ങളുടെ കർമ്മമാണ് നിങ്ങൾക്ക് ഉയരമുണ്ട് നിങ്ങൾ ചെറുതാണ് നിങ്ങൾക്ക് കഴിവുണ്ട് കഴിവില്ല നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും പറ്റില്ല നമ്മൾ പറയും അയ്യോ കർമ്മം എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും നിങ്ങളുടെ സൃഷ്ടിയാണ് പക്ഷേ ഇതിപ്പോൾ നാം അതിനെയും മറ്റെന്തോ ആക്കി മാറ്റി നമ്മൾ മുകളിലേക്ക് നോക്കാൻ തുടങ്ങുകയാണ് ഊപ്പർ നിങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് നിങ്ങൾ പറയൂ ഭൂമി ഉരുണ്ടിട്ടാണോ പറഞ്ഞിട്ടാണോ ശരിക്കും ഉരുണ്ടിട്ടാണോ നിങ്ങളിൽ ചിലർ പറയുന്നു അല്ലെന്ന് ഈ പെൺകുട്ടി ഇതൊരു ഉരുണ്ട ഗ്രഹമാണോ നിങ്ങളോടാണ് ചോദിക്കുന്നത് അതെ അത് കറങ്ങുന്നുണ്ടോ അപ്പോ നിങ്ങൾ ഉത്തരധ്രുവത്തിൽ പോലും അല്ല നിങ്ങൾ ഇവിടെ ചെന്നൈയിലാണ് ഇവിടെ നിന്ന് നിങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നിങ്ങൾ തെറ്റായ ദിശയിലേക്കാണ് നോക്കുന്നത് ഹലോ എവിടെയാണ് മുകൾ ഭാഗം എന്ന് പോലും നിങ്ങൾക്കറിയില്ല ഈ പ്രപഞ്ചത്തിൽ ഏതാണ് മുകളിൽ എന്നും ഏതാണ് താഴെ എന്നും നിങ്ങൾക്കറിയാമോ ഹലോ ദിസ് സൈഡ് അപ്പ് എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിൽ ഏതാണ് മുഗൾ ഭാഗം എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ ഇല്ല പിന്നെ നിങ്ങൾ എന്താണ് ഈ മുകളിലേക്ക് നോക്കുന്നത് മുഗൾ ഭാഗം എവിടെയാണെന്ന് കൂടി അറിയാത്ത നിങ്ങൾ എങ്ങനെയാണ് മുകളിൽ ആരാണെന്ന് അറിയുന്നത് ഞാനാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് എന്നതിന് അർത്ഥമുണ്ടോ ഇല്ല നിങ്ങളോ ഞാനോ വരുന്നതിന് മുന്നേ ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ അതുകൊണ്ട് ഇനി നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് എനിക്ക് ശരിക്കും അറിയില്ല എന്നെങ്കിലും പറയണം പ്രശ്നം ചിലർ ദൈവവിശ്വാസികളും മറ്റു ചിലർ യുക്തിവാദികളുമാണെന്നതാണ് അവർ വ്യത്യസ്തരൊന്നുമല്ല വ്യത്യസ്ത വേഷം മാത്രം ഒരേ അസംബന്ധം തന്നെ ഒരാൾ അയാൾക്കറിയാത്തതിനെ അനുകൂലമായി വിശ്വസിക്കുന്നു മറ്റൊരാൾ അയാൾക്കറിയാത്തതിനെ നിഷേധാത്മകമായി വിശ്വസിക്കുന്നു രണ്ടുപേരും അവർക്കറിയാത്ത എന്തോ ഒന്നിന്റെ വിശ്വാസികളാണ് അല്ലേ മനുഷ്യരുടെ പ്രശ്നം എന്താണ് അവർക്ക് എനിക്കറിയില്ല എന്ന് സമ്മതിക്കുവാൻ എന്താണ് പ്രശ്നം എനിക്കറിയില്ല എന്ന് പറയുന്നത് എത്ര സുന്ദരമാണ് എത്ര മനുഷ്യ സഹജമാണ് അല്ലേ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിവേകം സദാ ഉണർന്നിരിക്കും അതൊരിക്കലും ഉറങ്ങില്ല എല്ലായ്പ്പോഴും ജീവിതത്തിൽ ഓരോ നിമിഷവും ശരിക്കും അറിയില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തിൽ പോലും അത് ഉണർന്നിരിക്കും ഇത്തരം വിശ്വാസം നിങ്ങളെ ഇങ്ങനെ ആക്കിയിരിക്കുന്നു വെറുതെ പൊങ്കൽ തിന്നുക പിന്നെ മന്ദതയുള്ളവരാക്കുകയും ചെയ്തിരിക്കുന്നു ലോകം മുഴുവൻ മന്ദത പിടിപെട്ടിരിക്കുന്നു ഞാൻ മന്ദത എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടല്ല ഈ എന്തോ ഒന്നിലുള്ള വിശ്വാസം കാരണം വിവേകത്തിന് മന്ദത ബാധിച്ചിരിക്കുന്നു എല്ലാവരും എന്തെങ്കിലും വിഡിത്തം വിശ്വസിക്കുന്നു നമുക്ക് സത്യസന്ധരായിരിക്കാൻ പറ്റും ഈ രാജ്യത്തിന്റെ യുവതയോടാണ് ഞാൻ ചോദിക്കുന്നത് ഈ രാജ്യത്തെ യുവജനങ്ങളെ എനിക്കറിയാവുന്നത് എനിക്കറിയാമെന്നും എനിക്കറിയാത്തത് എനിക്കറിയില്ല എന്നും പറയാനുള്ള സത്യസന്ധത നിങ്ങൾക്കുണ്ടാവില്ലേ ഇത് നിങ്ങൾക്ക് സാധിക്കുമോ ഭാരതത്തിലെ യുവജനങ്ങളെ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്